കൊണ്ടുവന്നിരിക്കുകയാണ്. നല്ല മെറൂൺ കളറിലാണ്. ശരിക്കും പറഞ്ഞു ഇതിന്റെ യോക്കിൽ വെച്ചിരിക്കുന്ന ഒരു ഷൈനിങ് ജോർജറ്റിൽ വരുന്ന ഒരു ഡിസൈനർ ഫാബ്രിക് ആണ്. ഒരു ഹാൻഡ് വർക്ക് ചെയ്ത പോലെ തന്നെയുണ്ട് അതിന്റെ ആ ഒരു ഡിസൈൻസ്. നല്ല ഭംഗിയാണ്. ഗോൾഡൻ സെറി കൊണ്ടും സീക്വൻസും കൊണ്ടാണ് ആ എംബ്രോയിഡറി കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശരിക്കും ഒരു സിൽക്കിൽ വരുന്ന ഒരു ഫീൽ ആണ് ആ യോക്ക് വരുന്നത്. പിന്നെ ഞാൻ ഇതിന്റെ ഡിസൈനിന്റെ ക്ലോസ് ആയിട്ടുള്ള വ്യൂ കാണിച്ചു തരാം. ഇതാ ഇതുണ്ടോ, ശരിക്കും പറഞ്ഞ ഒരു ഹാൻഡ് വർക്ക് പോലെ തന്നെയാണ്. ആ ഷൈനിങ്ങും ശരിക്കും ചെറിയ മിറേഴ്സ് പോലെ ഉണ്ടത്. ഇവിടെ ഒരു വി ഷേപ്പിലാണ് നമ്മളിത് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, പിന്നെ ഇതിന്റെ സ്ലീവിന്റെ എൻഡും നിങ്ങൾ കാണാം. ഈ ഒരു ബോർഡർ കഴിഞ്ഞാൽ കൊടുത്തിരിക്കുന്ന ഷൈനിങ് വരുന്ന ഈ ഒരു ഫാബ്രിക്. പിന്നെ ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. യോക്കിന്റെ ക്ലോസർ വ്യൂ ഞാൻ കാണിച്ചിരുന്നു ഒന്നും കൂടെ. ഇതാണ് യോക്കിന്റെ ക്ലോസർ വ്യൂ. നല്ല ഭംഗിയുണ്ട്. ശരിക്കും ഒരു ഹാൻഡ് വർക്ക് ചെയ്ത് അത്രയും ഫിനിഷിങ്ങിലാണ്. അതേപോലെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ യോക്കിന്റെ ഒരു ഷേപ്പ് ഇങ്ങനെ ഒരു താഴോട്ട് ഒരു വി തന്നെ താഴോട്ട് ഇങ്ങനെ ഒരു ഷേപ്പിലാണ് വന്നിരിക്കുന്നത്. ഓക്കെ, പിന്നെ വിത്ത് ലൈനിങ് ആണ് കഴിക്കുന്നത്. നിങ്ങൾക്ക് ഞാനിപ്പോ വേറെ ഇരിക്കുന്ന കണ്ടാൽ അറിയാൻ പറ്റും. ഒരു മെറൂൺ ഷെയ്ഡിലാണ് വരുന്നത്. അതിൽ ബ്രോക്കേഡിന്റെ യോക്കാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. യോക്കിന്റെ ഷേപ്പ് നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ ഒരു ഷേപ്പിലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതിന്റെ സ്ലീവിന്റെ എൻഡ് ഇതായി സ്ലീവ് വിതൗട്ട് ലൈനിങ്ങില് രണ്ട് ലെയർ ആയിട്ടാണ് അത് കൊടുത്തിരിക്കുന്നത്. പിന്നെ എന്താ പറയുക, ഈ യോക്കിന്റെ ക്ലോസർ വ്യൂ ഞാൻ കാണിച്ചു തരാം. ഇത് നല്ല സിൽക്കിൽ വരുന്ന ഒരു ബ്രോക്കേഡ് ആട്ടോ. തിക്നെസ് കുറഞ്ഞ, നോർമലി ബ്രോക്കേഡ്സ് ഒക്കെ കുറച്ച് തിക്നെസ് ഉണ്ടാവും. ഇത് നല്ല സിൽക്കിൽ വീവിങ് ത്രെഡും കൂടെ വരുന്ന നല്ലൊരു ബ്രോക്കേഡിന്റെ യോക്കാണ് നമ്മളിതിന് കൊടുത്തിരിക്കുന്നത്. യോക്കിന്റെ ഷേപ്പ് ഈ ഒരു ഇങ്ങനെയായിരിക്കും. ബാക്ക് സൈഡ് അതാ ഇങ്ങനെ ടക്കെല്ലാം വെച്ച് പ്ലെയിൻ ആയിട്ടായിരിക്കും. വിത്ത് ലൈനിങ് ആണ് വരുന്നത്. ക്രേപ്പ് ലൈനിങ് ആണ് കൊടുത്തിരിക്കുന്നത്. ലെങ്ത് 47 വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതിന്റെ എല്ലാ സൈസസും അവൈലബിൾ. അതായത് വൈൻ കളറല്ല, പേർപ്പിൾ കളറും അല്ല, അതിന്റെ അത് മിക്സ് ആയിട്ട്, അതായത് ഒരു ഡാർക്ക് ആയിട്ടുള്ള ലാവൻഡറിന്റെ ഷെയ്ഡ് വരുന്നതാണ്. പിന്നെ എന്താ പറയുക, ഇതിന്റെ യോക്ക് നമ്മൾ ഇങ്ങനത്തെ ഒരു ഷേപ്പിലാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ വെച്ചിരിക്കുന്ന ഡിസൈൻ സോഫ്റ്റ് നെറ്റിൽ വരുന്ന ആ സെയിം ടോൺ വരുന്ന എംബ്രോയിഡറി ആണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. അതായത് ആ എംബ്രോയിഡറി തന്നെ ആ ഒരു കളറിലേക്ക് തന്നെ ബ്ലെൻഡ് ആയിട്ടാണ് വരുന്നത്. കണ്ടോ, ആ ഒരു സെയിം ഷെയ്ഡ് വരുന്ന എംബ്രോയിഡറി ആണ്. ഇതാണ് ആ ഒരു ഡിസൈൻ വരുന്ന ക്ലോസ് ആയിട്ട് കാണിച്ചു തരാം. ഓക്കെ, യോക്ക് നല്ലൊരു ഷേപ്പിലാണ് കൊടുത്തിരിക്കുന്നത്. ഇതാ പിന്നെ ഇതിന്റെ സ്ലീവിന്റെ എൻഡും ഇതാ ഒരു ഡിസൈനാണ് വരുന്നത്. ആ ഒരു സിൽവർ കളറും ആ ഒരു ലാവൻഡറിന്റെയും കൂടെ നല്ലൊരു ഷൈനിങ് വരുന്ന ഒരു ത്രെഡാണ് കേട്ടോ ഈ വരുന്നത്. ഇതാണ് ഓക്കെ. ബാക്ക് സൈഡ് ഇതാ ഇങ്ങനെ വരും. ടക്കെല്ലാം വെച്ച് ഷേപ്പ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ഷേപ്പ്, യോക്കിന്റെ ഷേപ്പ് ഇത് ഇങ്ങനെയാണ് വരുന്നത്. കണ്ടോ, ഓക്കെ. അപ്പം ഇതിന്റെ ലെങ്ത് 47 ആണ് വരുന്നത്. ഇതിന്റെ എല്ലാ സൈസസും അവൈലബിൾ ആണ്. പിന്നെ നമ്മൾ ലൈനിങ് കൊടുത്തിരിക്കുന്ന ക്രേപ്പ് ലൈനിങ് ആണ്. ഇത് അങ്ങനെ ഒത്തിരി ഹീറ്റ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ. നല്ലൊരു സോഫ്റ്റ് പിങ്ക് ഷെയ്ഡ് വരുന്നതാണ് കേട്ടോ. ഡാർക്ക് പിങ്ക് ആണ്. അതില് നമ്മള് യോക്ക് പോർഷനിൽ ഒരു ബക്ക ഷേപ്പ് യോക്കാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോ ഇതില് എന്താ പറയാ, ഒരു ഫുൾക്കാരി മെറ്റീരിയലിൽ വരുന്ന എന്താ പറയാ, പെയിന്റോഡ് ചെയ്തിട്ടുള്ള ഒരു ഫാബ്രിക് ആണ്. നെറ്റ്കോട്ട ഫാബ്രിക് ആണ് അത് വരുന്നത്. സ്ലീവിന്റെ എൻഡിലും നമ്മൾ ആ ഒരു ഫാബ്രിക് കഴിഞ്ഞാൽ കൊടുത്തിരിക്കുന്നത്. സ്ലീവ് വിത്തൗട്ട് ലൈനിങ് ആണ്. ഒട്ടും ട്രാൻസ്പെറന്റ് അല്ല ഈ മെറ്റീരിയൽ. തന്നെ നമുക്ക് നല്ലൊരു സിൽക്കി ഫീല് വരുന്ന ഒരു മെറ്റീരിയൽ ആണ്. നിങ്ങൾക്ക് കിട്ടിക്കഴിയുമ്പോൾ അറിയാൻ പറ്റും. വിത്ത് ക്രേപ്പ് ലൈനിങ് ആണ് കൊടുത്തേക്കുന്നത്. അപ്പൊ ഞാൻ എന്റെ യോക്കിന്റെ ക്ലോസ് ആയിട്ട് വ്യൂ കാണിച്ചത് ഇതാണ്. ആ ഒരു സെയിം ഫ്ലവർ തന്നെ ഉള്ള ഇതാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ആ ഒരു മെറ്റീരിയലിന്റെ കളർ തന്നെയാണ് വന്നിരിക്കുന്നത്. എംബ്രോയിഡറി കണ്ടോ, ചിക്കൻകാരി വർക്ക് പോലെയുള്ള ഒരു വർക്ക് പോയിട്ടുണ്ട്. ഇത് നെറ്റ്കോട്ട ഫാബ്രിക് ആണ് ആ യോക്കിൽ വെച്ചിരിക്കുന്ന മെറ്റീരിയൽ. ബാക്ക് സൈഡ് ഇങ്ങനെ പ്ലെയിൻ വരും. ലെങ്ത് 47 വരുന്നുണ്ട്. എയർലൈൻ പാറ്റേൺ ചെയ്യണവർക്ക് എയർലൈൻ പാറ്റേൺ പറഞ്ഞാൽ മതി. അപ്പം ഇതിന്റെ എല്ലാ സൈസും അവൈലബിൾ ആണ്. ബുക്ക് ചെയ്തിട്ട് ഒരു 7 ഡേയ്സിലായിരിക്കും ഡെസ്പാച്ച് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്, 9495402891. അതിലേക്ക് മെസ്സേജ് ഇട്ട് ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ പറയുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.